ചിത്രം തോങ്ങുമ്പോൾ ഒരു പെണ്ണ് കാട്ടിലൂടെ ഓടി മലയുടെ മുകളിൽ വന്നു നിൽക്കുന്നതാണ് കാണിക്കുന്നത് അവൾ അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഒരാൾ വാളുമായി വരികയും അവളുടെ കഴുത്തിൽ വാൾ വയ്ക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ സീൻ മായുകയാണ് അടുത്തതായി കുറേ പഴക്കമുള്ള ഒരു തറവാട് രണ്ട് ജോലിക്കാർ ചേർന്ന് പൊളിച്ചു മാറ്റുകയാണ് അവർ അവരുടെ ജോലി തുടരുമ്പോൾ അവിടെ ഒരു ചുമരിൽ സിമെൻ്റ് കൊണ്ട് തേച്ച് വെച്ചിരിക്കുന്നത് കാണുകയും അവരെ ചുമര് പൊട്ടിച്ച് നോക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് അവിടെ ഒരു രഹസ്യമുറി കാണുന്നു അവർ അതിനുള്ളിൽ പ്രവേശിക്കുന്നു ആ മുറിയാകെ പൊടി പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു കൂടാതെ അവർ അവിടുന്ന് ഒരു ഡെഡ് ബോഡിയും കണ്ടെത്തുന്നു ആ ഡെഡ് ബോഡിക്ക് അടുത്തുള്ള വസ്തുക്കളൊക്കെ കണ്ടിട്ട് ഇവർ മരിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാലും ആ ഡെഡ് ബോഡിക്ക് വലിയ കുഴപ്പങ്ങളോ ജീർണിച്ചതായോ ഒന്നും അവർക്ക് തോന്നിയില്ല അങ്ങനെ അവർ ആ തറവാടിൻ്റെ ഓണറായ മെൻറ്റിനെ വിളിച്ച് പരുത്തുന്നു അവൻ ഒരു ഡയറക്ടറാണ് പഴയകാല സ്റ്റൈലിൽ ഒരു ഹോട്ടൽ പണിയാനാണ് ഇപ്പോൾ അവൻ ആ തറവാട് പൊളിക്കുന്നത് തറവാട്ടിലെ ആ പഴയ ഡെഡ് ബോഡി കാണുന്ന മിഞ്ച് അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ച് അത് ആരുടെ ബോഡിയാണെന്ന് കണ്ടെത്താൻ പറയുന്നു അടുത്തതായി ആർക്കിയോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സിയോണിനെയാണ് കാണിക്കുന്നത് പുതിയ ഡെഡ് ബോഡി കണ്ടുപിടിച്ചതറിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന അവൾ അവളുടെ സീനിയറുമായുള്ള ഡേറ്റിംഗ് ഒഴിവാക്കുന്നു എന്നിട്ട് അവൾ ഡെഡ് ബോഡി പരിശോധിക്കാനായി വരുമ്പോൾ മെഞ്ചിനെ കാണുകയും എന്നാൽ അവനെ അവൾ മറ്റെപ്പോഴോ കണ്ടിട്ടുള്ളതായി തോന്നുകയും ചെയ്യുന്നു ഡെഡ് ബോഡിക്ക് അടുത്തുള്ള സാധനങ്ങളെല്ലാം പരിശോധിക്കാനായി അവൾ എടുക്കുന്നു ഡ്രെസ്സിങ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു സ്ത്രീയുടെ ബോഡിയാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ് അവൾ കൂടുതൽ നേരം ആ ബോഡിയിലേക്ക് നോക്കി നിൽക്കുകയും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ വന്നിട്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ ആ മമ്മിയുടെ കണ്ണ് കണ്ണും നിറയുന്നുണ്ടായിരുന്നു എന്നാൽ അത് മുകളിലുള്ള സീനിയങ്ങൾ നിന്ന് വീ നിന്ന് വീണ വെള്ളത്തുള്ളിയായിരുന്നു അന്ന് രാത്രി ഒരാൾ തൻ്റെ തോളിൽ ഒരു ഫ്ലവറിൻ്റെ ടാറ്റു വരയ്ക്കുന്നതായ വരയ്ക്കുന്നതായി അവൾ സ്വപ്നം കാണുന്നു ഈ സ്വപ്നം അവൾ ഇന്ന് ആദ്യമായി കാണുന്നതല്ല കുറേ വർഷങ്ങളായി അവൾ ആ സ്വപ്നം കാണുന്നതായിരുന്നു എന്നാൽ ആ ആൾ ആരാണെന്ന് സ്വപ്നത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല മാത്രവുമല്ല ഓരോ പ്രാവശ്യവും സ്വപ്നം കാണുമ്പോഴും അവൾ അവളുടെ തോളിൽ ആ ടാറ്റു പതിയെ വരാൻ തുടങ്ങിയിരുന്നു ഇതേപ്പറ്റി അവൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയും ഇത് ഇതെങ്ങനെയെന്ന് അവർക്കും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം മിഞ്ച് ആ ഡെഡ് ബോഡി റിസർച്ചിനായി കൊടുത്തത് അവൻ്റെ അച്ഛന് ഒട്ടും ഇഷ്ടമായില്ല ആ ഡെഡ് ബോഡി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ശാപം കിട്ടും എന്നും അവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ അത് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയാണ് റിസർച്ചിന് കൊടുത്തതെന്ന് മിഞ്ച് പറയുന്നു ആ സമയം തന്നെ ആർക്കിയോളജി വിഭാഗത്തിൽ ആ ബോഡി പരിശോധിക്കുകയായിരുന്നു ആ ഡെഡ് ബോഡിയുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ലാത്തതിനാൽ അസുഖം വന്നിട്ടല്ല ആ ബോഡിയുടെ ആൾ മരിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നു അതിൻ്റെ നഖങ്ങൾ മുറിഞ്ഞിട്ടുള്ളത് മാത്രമാണ് ആകെയുള്ള പരിക്ക് ഏതെങ്കിലും ഒരു കട്ടിയുള്ള വസ്തുവിൽ നഖങ്ങൾ നന്നായി ഉരച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എങ്ങനെ സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റായ അവളുടെ സീനിയറെ അവൾ മീറ്റ് ചെയ്യുന്നു ഹൈസ്കൂൾ മുതലേ സീനിയറിഞ്ഞ് സിയോണെ ഇഷ്ടമാണ് അങ്ങനെ അവനുമായി അവൾ കാണാനുള്ള സ്വപ്നത്തെപ്പറ്റി സംസാരിക്കുന്നു അതേസമയം മമ്മിയെ കണ്ടുപിടിച്ച ആ ജോലിക്കാരിൽ ഒരാൾ മിൻറ്റിൻ്റെ അച്ഛനെ കാണാനായി വരുന്നു മമ്മിയെ കണ്ടുപിടിച്ച സമയത്ത് ആരും കാണാതെ താൻ എടുത്ത് വെച്ചിരുന്ന കുറേ കത്തുകൾ ആ ജോലിക്കാരൻ മിൻറ്റിനെ അച് മിൻറ്റിൻ്റെ അച്ഛന് കൈമാറുന്നു പത്ത് വായിച്ച് അയാൾ പെട്ടെന്ന് ഷോക്കാവുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും പറയണ്ടാന്ന് ആ ജോലിക്കാരന് അയാൾ താക്കീത് കൊടുക്കുന്നു അങ്ങനെ അയാൾ ആ ജോലിക്കാരന് കുറച്ച് ക്യാഷും കൊടുക്കുന്നു അന്ന് രാത്രി പഴയ തറവാട്ടിൽ നിൽക്കുകയായിരുന്ന മിൻറ്റ് അവൾ ആരോ കഥകൾ കൊട്ടുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ആ ശബ്ദം കേട്ട മുറി തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരാൾ തൂങ്ങി നിൽക്കുന്നതായി കാണുകയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ആ ജോലിക്കാരൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മോതിരം എടുക്കുന്നു ആ മോതിരം അയാൾ ആ ഡെഡ് ബോഡിയിൽ നിന്നും മോഷ്ടിച്ചതായിരുന്നു ആ മോതിരം കണ്ട് കൊണ്ട് തനിക്കൊരു കാശുകാരനാകാമെന്നൊക്കെ കരുതി നിൽക്കുമ്പോഴേക്കും പെട്ടെന്നൊരു കാർ വന്ന് അവനെ ഇടിച്ചിടുന്നു മറുവശത്ത് ആ ലെറ്ററിൽ കണ്ട മമ്മിയുടെ പേര് തൻ്റെ പൂർവികർ എഴുതിയ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കുന്ന മിഞ്ചിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത് എന്നാൽ അതിലൊന്നും തന്നെ ആ പേര് ഇല്ലായിരുന്നു പിറ്റേന്ന് തന്നെ അയാൾ ആ ലെറ്റർ കുടുംബത്തിലുള്ള ഒരു മുതിർന്ന ആൾക്ക് കാട്ടിക്കൊടുക്കുന്നു ഇതൊന്നും ആരോടും പറയണ്ട എന്നും ഇതൊക്കെ പുറത്തറിഞ്ഞാൽ കുടുംബത്തിൻ്റെ നാണക്കേടാണെന്നും ആ മുതിർന്ന ആൾ മെന്റിൻ്റെ അച്ഛനോട് പറയുന്നു ആ മമ്മി മരിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാകുകയും അതുകൊണ്ട് അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ആ റൂമിൽ പൂട്ടിയിട്ടതായിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നു അപ്പോൾ തന്നെ മിഞ്ഞ് അച്ഛൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറെ കണ്ട് ആ ബോഡി തിരികെ തരണമെന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം ആ ബോഡിയെപ്പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ടെന്നും അതുകഴിഞ്ഞ് ബോഡി തിരികെ നൽകാമെന്നും പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ പിന്നീട് സിയോൺ മിൻറ്റിനോട് പറഞ്ഞപ്പോൾ തൻ്റെ അച്ഛൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതൊന്നും താൻ അറിഞ്ഞില്ലായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ മിൻറ്റിൻ്റെ അസി അസിസ്റ്റൻറ്റിനെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ അവിടെ മിൻറ്റ് വരച്ച താൻ എപ്പോഴും സ്വപ്നത്തിൽ കാണാറുള്ള ആ ഫ്ലവർ കാണുമ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ മിൻറ്റ് അവൻ്റെ സങ്കല്പത്തിൽ നിന്നും വരച്ചതാണെന്ന് മിൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് സിയോണിനോട് പറയുന്നു പിന്നീട് മിഞ്ചും സിയോണും അമ്മയെ കണ്ടുപിടിച്ച് മുറിയിലേക്ക് പോകുമ്പോൾ മേൽക്കൂടിയുടെ മുകളിൽ നിന്നും ഒരു ഇഷ്ടിക മിഞ്ിൻ്റെ ദലയിലേക്ക് വീഴാൻ പോവുകയും സിയോൺ അവനെ തള്ളി മാറ്റുകയും ചെയ്യുന്നു അതിനുശേഷം സിയോണും മിഞ്ചും സംസാരിക്കുകയും താൻ വരച്ച ആ ഫ്ലവറിനെ പറ്റി അവൾ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു അത് തൻ്റെ മനസ്സിൽ വരുന്ന ഒരു കഥയിൽ നിന്നും വരയ്ക്കുന്നതാണെന്നും അവൻ പറയുന്നു അന്ന് രാത്രിയും പതിവ് പോലെ സിയോൺ ആ സ്വപ്നം കാണുന്നു പിറ്റേ ദിവസം അമ്മയുടെ ഫോട്ടോസ് പരിശോധിക്കുമ്പോൾ അവൾ സ്വപ്നത്തിൽ കാണുന്ന അതേ ഫ്ലവർ ആ മമ്മിയുടെ തോളിലും ഉണ്ടായിരുന്നതായി കണ്ടെത്തുന്നു അങ്ങനെ അവൾ അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ വെച്ച് എന്തെങ്കിലും എഴുതിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നും പറയുന്നു ഇത് കേൾക്കുന്ന സിയോൺ ആ സമയം തന്നെ ആ രഹസ്യമുറയിൽ നിന്ന് എന്തെങ്കിലും എഴുതുകൾ കണ്ടെത്താനാകുമോ എന്ന് കരുതി അവിടേക്ക് പോകുന്നു അവൾ അവിടുത്തെ മരത്തിന്റെ കഥകൾ നഖങ്ങൾ കൊണ്ട് ഉരച്ചിട്ടുള്ളതായിട്ടുള്ള പാടുകൾ കാണും ആ കഥകൾ നഖങ്ങൾ കൊണ്ട് ഉരച്ചത് കൊണ്ടാണ് ആ മമ്മയുടെ നഖങ്ങൾ പൊട്ടിപ്പോയതെന്നും അവൾ മനസ്സിലാക്കുന്നു അങ്ങനെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവളുടെ അതേ രൂപത്തിലുള്ള ഒരു സ്ത്രീ അവളെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അവർ ആ മരത്തിന്റെ കഥ മരത്തിന്റെ കഥകൾ ഉരച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതായി അവൾ കുറേ സമയം എല്ലാം മറന്ന് ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു പിന്നെ അവളെ മിൻ്റി വന്ന് വിളിച്ച് വിളിക്കുമ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത് അങ്ങനെ അടുത്ത ദിവസം മമ്മിയുടെ ഫോട്ടോസ് എടുക്കാനായി മിൻ്റെ ലാബിലേക്ക് വരികയും മമ്മിയുടെ ഫോട്ടോസ് എടുക്കുന്നതിനിടയിൽ ഫ്ലാഷ് അടിക്കുമ്പോൾ സിയോണിൻ്റെ ഓർമ്മയിൽ തൻ്റെ സ്വപ്നത്തിൽ വരാറുള്ള ആ ആളുടെ മുഖം തെളിയുകയും ചെയ്യുന്നു അത് മറ്റാരുമല്ലായിരുന്നു അത് മിൻറ്റിൻ്റെ മുഖമായിരുന്നു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഫ്ലാഷ് ലൈറ്റ് മിൻറ്റിൻ്റെ തലയിലേക്ക് വീഴാൻ പോകുമ്പോഴേക്കും സിയോൺ അവനെ പിടിച്ചു മാറ്റുന്നു അതിനുശേഷം സിയോൺ തൻ്റെ സ്വപ്നത്തെക്കുറിച്ചും ഒരാളാണ് അതെന്നും അവനോട് പറഞ്ഞിട്ട് തന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ എന്നും മിഞ്ചിനോട് ചോദിക്കുന്നു തനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും തോന്നിയിട്ടേ ഇല്ലെന്ന് മിഞ്ഞ് തിരിച്ചു പറയുമ്പോഴേക്കും സിയോണിൻ്റെ സീനിയർ വന്ന് അവളെ വിളിച്ചുകൊണ്ടുപോകുന്നു മിഞ്ചും സിയോണും തമ്മിൽ ഇടപഴകുന്നത് സീനിയറിനത്ര ഇഷ്ടമായിരുന്നില്ല അന്ന് രാത്രി വീണ്ടും മിഞ്ച് തറവാട്ടിൽ നിന്നും ആരോ കഥകൾ കൊട്ടുന്ന ശബ്ദം കേൾക്കുകയും ആ റൂമിലേക്ക് പോയി നോക്കുമ്പോഴേക്കും മുമ്പ് കണ്ടതുപോലെ ഒരാൾ തൂങ്ങി നിൽക്കുന്നു അവൻ അയാളുടെ മുഖമൊന്നും കാണാനാവുന്നില്ല പെട്ടെന്ന് തന്നെ ആ ബോഡി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ തന്നെ മിഞ്ച് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി പോകുകയും സൈക്കാട്രിസ്റ്റായ നമ്മുടെ സീനിയർ ഇത് കാണുകയും മിഞ്ചിനെ പേഷ്യൻറ്റായിട്ട് തനിക്ക് തന്നെ റെഫർ ചെയ്യണമെന്നും ഒരു ഡോക്ടർ സീനിയർ മിഞ്ചിനെ ഹിപ്നോട്ടൈസൊക്കെ ചെയ്യുകയാണ് സീനിയർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മിഞ്ചും സിയോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാനാണ് മിഞ്ചിനെ ആരോ ഒരാൾ കഥകൾ തുറക്കുന്നതായി ശ്രമിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് അവൻ കണ്ടതും പറഞ്ഞതും ഒന്നും സീനിയർ മിഞ്ചിനോട് പറയുന്നില്ല കുട്ടിക്കാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഓർമ്മയിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അലു അലൂസിനേഷൻസൊക്കെ വരുന്നതെന്നാണ് സീനിയർ മിഞ്ചിനോട് പറയുന്നത് ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്ത് അവൻ കണ്ട കാര്യങ്ങൾ മിഞ്ചി അറിഞ്ഞാൽ അവൻ അത് സിയോണിൻ്റെ സ്വപ്നങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവർ കൂടുതൽ ഒന്നിക്കുമെന്നും വിചാരിച്ചാണ് സീനിയർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതേസമയം ആ മമ്മിക്കും സിയോണിനും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ അവളുടെ മുടി ഡി ടെസ്റ്റിനായി കൊടുക്കുന്നു അങ്ങനെ സിയോണിൻ്റെ ഡി എൻ എ ആ മമ്മിയുടെ മമ്മിയുടേതുമായി നന്നായി യോജിക്കുന്നതാണെന്നും മനസ്സിലാവുന്നു ഇതിൽ നിന്നും സിയോൺ ആ മമ്മി അവളുടെ കഴിഞ്ഞ ജന്മമാണെന്ന് കരുതുന്നു ഇതിനായി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ സിയോൺ ആ രഹസ്യമുറിയിലേക്ക് വീണ്ടും പോകുന്നു അതേസമയം തന്നെ മിഞ്ചും അവിടേക്ക് വരികയും അവർ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ സിയോൺ വേറൊരാളായി മാറുകയും മിഞ്ചിനെ കഴുത്തു ഞരിച്ചു കൊല്ലാനും നോക്കുന്നു അപ്പോഴേക്കും മിഞ്ചിൻ്റെ അച്ഛൻ അവിടേക്ക് വന്ന് അവനെ രക്ഷിക്കുകയും സിയോണിൻ്റെ തുള്ളിലുള്ള ആ ടാറ്റു കാണുകയും ചെയ്യുന്നു താൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞ് മിഞ്ചിനോട് മാപ്പ് ചോദിച്ചിട്ട് അവൾ അപ്പോൾ തന്നെ അവിടുന്ന് പോകുന്നു അടുത്ത ദിവസം രാവിലെ മിൻറ്റിൻ്റെ അച്ഛൻ അവനോട് നീ ഇനി സിയോണിനെ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവനതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല റിസർച്ചിന്റെ ഭാഗമായി ഉറപ്പായും സിയോണിനെ കാണേണ്ടി വരുമെന്നും എന്തുകൊണ്ടാണ് അച്ഛൻ അവളെ കാണുന്നത് കാണണ്ട എന്ന് പറയുന്നതെന്നും ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛനൊന്നും മിണ്ടുന്നില്ല പിന്നീട് സിയോണും മിൻറ്റും വീണ്ടും കാണുകയും കഴിഞ്ഞ ദിവസം താനല്ല അങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചതെന്നും ഡി എൻ എ മാച്ചായ കാര്യവുമൊക്കെ അവൾ അവനോട് പറയുന്നു അങ്ങനെ അവർ അതിനെപ്പറ്റി അന്വേഷിക്കാനായി മമ്മിയെ ആദ്യം കണ്ട ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് അയാളെ കാണുകയും ആ മമ്മിയുടെ അടുത്ത് എന്തെങ്കിലും ലെറ്ററുകളോ മറ്റോ എന്തെങ്കിലും കണ്ട കണ്ടെത്തിയിരുന്നു എന്നും ചോദിക്കുന്നു എന്നാൽ അയാൾ കത്തൊന്നും കിട്ടിയില്ല എന്ന് കള്ളം പറയുകയും പക്ഷേ അയാൾ മമ്മിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച മോതിരം മെല്ലിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു ഇതൊരു ശഭിക്കപ്പെട്ട മോതിരമാണെന്നും ഇത് കിട്ടിയതിന് ശേഷം എനിക്കും തനിക്കും കുടുംബത്തിനും കഷ്ടകാലമായിരുന്നുവെന്നും അയാൾ പറയുന്നു അങ്ങനെ മിഞ്ച് ആ മോതിരം അവൻ്റെ അച്ഛന് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ആ പറ്റിയുള്ള ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു ഷെൽഫ് ആ അച്ഛൻ്റെ ദേഹത്തേക്ക് വീണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും ചെയ്യുന്നു ഇതും കൂടി ആയപ്പോൾ തീർച്ചയായും അതു ക്ഷമിക്കപ്പെട്ട മോതിരം തന്നെയാണെന്ന് മിഞ്ച് വിശ്വസിക്കുന്നു അങ്ങനെ അവൻ ആ മമ്മിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നുകയും മിഞ്ചിനെയും മിഞ്ച് സിയോറിനെയും കൂട്ടി കുടുംബത്തിലുള്ള ആ മുതിർന്ന ആളിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ മമ്മിയുടെ പിന്നാലെ നിങ്ങൾ പോകരുതെന്നും നിങ്ങൾ അങ്ങനെ പോയാൽ അത് നിങ്ങൾക്ക് ആപത്താണെന്നും ആ മുതിർന്ന ആൾ അവരെ താക്കിയത് ചെയ്യുന്നു തങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം ആ മമ്മിക്കുണ്ടെന്ന് സിയോണിനും മിഞ്ചിനും മനസ്സിലാകുന്നു അന്ന് രാത്രി മിഞ്ചിൻ്റെ അച്ഛൻ രണ്ട് ഗുണ്ടകളെ അടുത്തേക്ക് വിടുകയും അമ്മയുടെ മേലുള്ള റിസർച്ച് നിർത്തണമെന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ തന്നെ അവൾ അവിടെ നോടി ഓഫീസിൽ കയറി കഥകടയ്ക്കാൻ നോക്കുമ്പോഴേക്കും ഗുണ്ടകൾ തൊട്ടു പിന്നാലെ എത്തുകയും അപ്പോൾ തന്നെ ഒരു അദൃശ്യ ശക്തി അവളെ അവരിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു ഇതേസമയം മിഞ്ചിൻ്റെ അനിയൻ തൻ്റെ അച്ഛൻ്റെ റൂമിൽ നിന്നും ആ ലെറ്റർ മോഷ്ടിക്കുകയും പണത്തിന് ആവശ്യമുണ്ടായിരുന്ന അവൻ സിയോണിനെ കണ്ട് ആ ലെറ്റർ അവൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മിൻറ്റും സിയോണും കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു അങ്ങനെയിരിക്കെ ഒരാൾ സിയോണിനെ തൻ്റെ ഭാര്യയാക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോവുകയും എന്നാൽ അവൾ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ വീട്ടിൽ ചെല്ലുകയും ചെയ്യുന്നു തിരിച്ചു ചെല്ലുന്ന സിയോണിനെ മിഞ്ചിൻ്റെ കുടുംബക്കാർ അവളെ തട്ടിക്കൊണ്ടുപോയ ആളുമായി അവൾക്ക് അവഹിത ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കുന്നു എന്നാൽ സിയോണിനെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന മിഞ്ച് ഇതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവന് ധൈര്യമില്ലാത്തതിനാൽ സിയോണിനെ മിഞ്ച് അവിടെയുള്ള ഒരു രഹസ്യമുറിയിൽ താമസിപ്പിക്കുന്നു എല്ലാവരും ഉറങ്ങിയതിനു ശേഷം രാത്രി അവൻ അവളെ കാണാനായി വരും അങ്ങനെ ഒരു രാത്രിയിലാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ആ ഫ്ലവർ ക്യാറ്റു സിയോണിൻ്റെ തോളിൽ വരയ്ക്കും അങ്ങനെ മാസങ്ങളോളം അവർ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം മിൻറ്റ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതായി സിയോൺ അറിയുന്നു അന്ന് രാത്രി വരുന്ന മിൻറ്റിനോട് അവൾ ഇതിനെപ്പറ്റി ചോദിക്കുകയും സിയോൺ മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളതെന്നും അവൻ തിരിച്ചു പറയുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ അവൾ കിടക്കുന്ന രഹസ്യമുറിയുടെ വാതിൽ ആരൊക്കെയോ ചേർന്ന് സിമൻറ്റ് വെച്ചിട്ട് അടയ്ക്കാൻ നോക്കുന്നതായി അവൾ കാണുന്നു പുറത്തേക്കിറങ്ങാനായി അവൾ കുറേ നിലവിളിക്കുകയും കഥകൾ മുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം കേട്ടിട്ടും കേൾക്കാത്ത പോലെ പുറത്തുള്ളവർ അതടയ്ക്കുന്നു പിന്നീട് ആ സീക്രട്ട് റൂമിൻ്റെ ഡോർ മൂടാൻ ശ്രമിക്കുന്നത് സിയോൺ തന്നെയാണെന്നാണ് അവൾ കാണുന്നത് ഇതുകൊണ്ട് അവൾ ആകെ ഞെട്ടുന്നു തന്നെ പുറത്തിറക്കാൻ അലറി വിളിച്ച് പറയുന്നുണ്ടെങ്കിലും മിൻറ്റ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ റൂം അടയ്ക്കുന്നു അങ്ങനെ അവൾ അവിടെ കിടന്ന് ഒരുപാട് കരയുകയും അതിനുശേഷം അവൾ മരിക്കുന്നതിന് മുന്നേ മുന്നേ മിൻറ്റ് തന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും അവൾ ഒരു കത്തിൽ എഴുതി വെക്കുകയും മിൻറ്റിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ലെന്നും ആ കത്തിലുണ്ടായിരുന്നു തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ സിയോൺ വല്ലാതെ വിഷമിക്കുന്നു പിറ്റേന്ന് സിയോൺ മിൻറ്റിനെ വിളിച്ചിട്ട് ആ രഹസ്യമുറിയിലേക്ക് ഒരിക്കലും പോകരുതെന്നും അത് അവൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്നും അവനെ താക്കീത് ചെയ്യുന്നു അപ്പോൾ തന്നെ അവൻ കാറിലുണ്ടായിരുന്ന മമ്മിയുടെ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അത് സിയോണിനെ പോലെ അവന് തോന്നുന്നു ഇതിനിടയിൽ ആ മോതിരം അണിഞ്ഞ മിൻറ്റിൻ്റെ അനിയൻ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ ആയതറിഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നു ഇതോടുകൂടെ ആ മമ്മിയെ കൊല്ലാനായി മിഞ്ചിൻ്റെ അച്ഛൻ ലാബിലേക്ക് പോകുകയും സിയോൺ അയാളെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു തടയാൻ ശ്രമിച്ച സിയോണിനെ മിഞ്ചിൻ്റെ അച്ഛൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ ഒരു ശക്തി വന്നിട്ട് അയാൾ കൊണ്ടുവന്ന കത്തി അയാൾക്ക് നേരെ തന്നെ തിരിച്ച് അയാളെ തന്നെ ഉപദ്രവിക്കാൻ നോക്കി അങ്ങനെ സി ആണ് അച്ഛനെ ആക്രമിച്ചതെന്ന് പറഞ്ഞ് അവളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു അവളല്ല അത് ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും വിശ്വസിച്ചില്ല അങ്ങനെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് അവളല്ല അത് ചെയ്തതെന്ന് അവൾ അവർ അറിയുന്നത് അങ്ങനെ അവളെ ജയിലിൽ നിന്നും റിലീസ് ചെയ്യുന്നു അതിനുശേഷം മി സിയോൺ മിൻറ്റിൻ്റെ അച്ഛൻ ചെറുത്തേക്ക് പോകുകയും ആ കത്ത് അയാൾക്ക് തന്നെ തിരികെ കൊടുത്ത് താൻ ഇനി മിൻറ്റിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ലെന്ന് പറയുകയും ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന മിൻറ്റ് ആ ലെറ്റർ വായിച്ച് എല്ലാം മനസ്സിലാക്കുകയും കഴിഞ്ഞ ജന്മത്തിലെ എല്ലാം അവന് ഓർമ്മ വരികയും ചെയ്യുന്നു മിൻ്റ് എപ്പോഴും കാണാറുള്ള കയറിൽ തൂങ്ങി നിൽക്കുന്ന മനുഷ്യൻ കഴിഞ്ഞ ജന്മത്തിലെ താനാണെന്ന് അവൻ മനസ്സിലാക്കുന്നു പിന്നീട് സീനിയറിൻ്റെ വീട്ടിലേക്ക് പോ വീട്ടിലേക്ക് പോകുന്ന സിയോൺ മിൻറ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ സീനിയർ എഴുതി വെച്ചിരിക്കുന്നതായി കാണുന്നു ഇതൊന്നും സീനിയർ മിൻറ്റിനോട് പറഞ്ഞിട്ടില്ലെന്നും അവൾ മനസ്സിലാക്കുന്നു ഇങ്ങനൊരു തെറ്റ് ചെയ്തതിന് താൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു ചെയ്യുമെന്നും സിയോൺ സീനിയറിനോട് പറയും അപ്പോഴാകട്ടെ സിയോണും മിൻറ്റും തമ്മിൽ കാണാതിരിക്കാനാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സീനിയർ അവളോട് പറയുന്നു കൂടാതെ മിൻറ്റിനെ രണ്ടാമത് ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ താൻ ആത്മഹത്യ ചെയ്യുന്നതിനു മുന്നേ ആ റൂമിന്റെ ചുമരിൽ എന്തോ എഴുതി വെച്ചതായും പറഞ്ഞതായി സീനിയർ അവളോട് പറയുന്നു ഉടനെ സിയോൺ തന്റെ ഫ്രണ്ടുമായി മിൻറ്റ് കഴിഞ്ഞ ചിന്മത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ റൂമിലേക്ക് പോകുകയും അവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ മെസ്സേജ് ആ ചുമരിൽ ഉണ്ടായിരുന്നു ഇതേ സമയം തന്നെ എല്ലാ കഥകളും അറിഞ്ഞ മിൻറ്റ് മമ്മിയെ കാണാനായി ലാബിലേക്ക് പോകുന്നു അപ്പോൾ മമ്മിക്ക് ജീവൻ വെച്ചിട്ട് മിൻറ്റിനെ കഴുത്തുനൊഴിച്ച് കൊ കൊല്ലാനായി പോവുകയാണ് അപ്പോഴേക്കും സിയോൺ അങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ ജന്മത്തിൽ മിൻറ്റ് എഴുതിയ ആ മെസ്സേജ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് മിൻറ്റിൻ്റെ രണ്ടാം ഭാര്യ മിൻറ്റ് ആ രഹസ്യ മുറിയിലേക്ക് പോകുന്നതും സിയോണിനെ കാണുന്നതും കാണുകയും ഇതെല്ലാം മിൻറ്റിൻ്റെ വീട്ടിൽ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരമാണ് മിൻറ്റ് ആ മുറി അടയ്ക്കുന്നത് പിന്നീട് ആ സിമെൻ്റ് തുറന്നിട്ട് സിയോണിനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും വീട്ടുകാർ ഇത് കണ്ട് അവനെ ഒരു റൂമിൽ പൂട്ടിയിടുന്നു അങ്ങനെ അവൻ ഇതെല്ലാം ഒരു ചുമരിൽ എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുന്ന കഴിഞ്ഞ ജന്മത്തിലെ സിയോൺ മിൻറ്റിനു മാപ്പ് കൊടുത്ത് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു അതിനുശേഷം സിയോണിൻ്റെ ഡെഡ് ബോഡി ആചാരപ്രകാരം മിൻറ്റിൻ്റെ അച്ഛൻ്റെ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യുന്നു എന്നിട്ട് മിൻറ്റിൻ്റെ അച്ഛൻ എല്ലാത്തിനും അവളോട് മാപ്പ് പറയുന്നു അങ്ങനെ കഴിഞ്ഞ ജന്മത്തിലെ മിൻറ്റും സിയോണും ഒന്നിക്കുന്നതായി കാണിച്ച് ഈ ചിത്രം അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ